ഓം നമോ വെങ്കടേശായ നമഃ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വെങ്കടേശ പുരാണം എല്ലാവരും ആദ്യം മുതൽക്ക് കേട്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തുടർച്ചയായിട്ട് ആ ഭാഗങ്ങളെല്ലാം കേട്ടെങ്കിൽ മാത്രമേ ഇനി വരുന്ന കഥകളുടെ വിശദീകരണങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രീനിവാസൻ പത്മാവതി അമ്മയുടെ വിവാഹങ്ങളാണ്, മംഗളകരമായി നടന്ന കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കണ്ടത് അല്ലേ. വിവാഹമെല്ലാം മംഗളകരമായി നടന്നതിന് ശേഷം ശ്രീനിവാസനും പത്മാവതി അമ്മയും ഗരുഡ വാഹനത്തിലൂടെ തങ്ങളുടെ പരിവാരങ്ങളോടുകൂടി പോകുന്ന വഴിയിൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലാണ് പോയി ചേരുന്നത്. അവിടെ അഗസ്ത്യ മഹർഷി ശ്രീനിവാസനെ ഭക്തിയോടെ പൂജിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, ശ്രീനിവാസ, നവദമ്പതികൾക്ക് ആറുമാസം മലകൾ കയറുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങും പത്മാവതി അമ്മയും ആറുമാസം തൻ്റെ ആശ്രമത്തിലിരുന്ന് തന്നെ ധന്യനാക്കി തരുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാർത്ത ശ്രീനിവാസ ഭഗവാനും പത്മാവതി ദേവിയും വളരെ സന്തോഷത്തോടുകൂടി ബ്രഹ്മാവ്, മഹേശ്വരൻ മുതലായവരോട് അറിയിക്കുന്നു. അവരും ഇതിന് സമ്മതം കൊടുത്തതിന് ശേഷം അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് ബ്രഹ്മാവ്, മഹേശ്വരൻ, ദേവന്മാർ മുതലായവർ മടങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. ആറുമാസം അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ പത്മാവതിയും ശ്രീനിവാസനും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരായണപുരത്തു നിന്ന് രാജദൂതൻ അഗസ്ത്യാശ്രമത്തിൽ വന്ന് ശ്രീനിവാസനെയും പത്മാവതിയെയും കണ്ട് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു, സ്വാമി, എൻ്റെ പ്രഭുവായ ആകാശരാജാവിന് അപസ്മാര രോഗം പിടിപെട്ടിട്ടുണ്ട്. വളരെ അത്യാസന്ന സ്ഥിതിയിൽ ഇരിക്കുന്നു. നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി എന്നോടൊപ്പം വരുവാൻ അപേക്ഷിക്കുന്നു. രാജദൂതൻ്റെ ഈ വാക്കുകേട്ട് പത്മാവതിയും ശ്രീനിവാസനും വളരെ സങ്കടത്തോടുകൂടി ബഹുളാദേവിയെയും കൂട്ടി അഗസ്ത്യ മഹർഷിയെയും കൂട്ടി നാരായണപുരം പോയി ചേർന്നു. അവിടെ ആകാശരാജാവ് സ്വബോധം തന്നെ ഇല്ലാതെ കിടക്കുകയായിരുന്നു. ശ്രീനിവാസൻ വളരെ മനസ്സങ്കടത്തോടുകൂടി അദ്ദേഹത്തെ വിളിച്ചു. പത്മാവതി ദേവി തൻ്റെ അമ്മയായ ധരണീദേവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആകാശരാജാവ് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കി. മുമ്പിൽ മരുമകനെയും മകളെയും കണ്ടു. ആകാശരാജാവ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും, ഗോവിന്ദ, വാസുദേവ, ലോകനായകനെ, എൻ്റെ ജീവിതം അവസാനിക്കാറായി. എനിക്ക് ഒരു വിഷമവും തന്നെ ഇല്ല. എങ്കിലും എൻ്റെ മകൻ വസുദാനൻ, അനുജൻ തൊണ്ടമാൻ എന്നിവർക്ക് ഒന്നും അറിയില്ല. ഇരുവരെയും നോക്കി രക്ഷിക്കാൻ ശ്രീനിവാസനോട് പറഞ്ഞു. ഉടനെ തന്നെ ആകാശരാജൻ തൻ്റെ മകളെ നോക്കി പറഞ്ഞു, ലോകജനനി, നിന്നെക്കൊണ്ട് എൻ്റെ വംശം ഉയർന്ന സ്ഥിതിയിൽ തന്നെ എത്തി. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നു പറഞ്ഞ ശേഷം ഇഹലോകവാസം വെടിഞ്ഞു. എല്ലാവരും പൊട്ടിക്കരഞ്ഞു. ആകാശരാജാവിന് ദഹനക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധരണീദേവി ദഹനാഗ്നിയിൽ വീണു മരിച്ചു. കർമ്മക്രിയകൾ അവസാനിച്ചതിന് ശേഷം പത്മാവതിയും ശ്രീനിവാസനും ബഹുളാദേവിയും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു ചേർന്നു. ആകാശരാജാവ് ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ വസുദാനനും അനുജനായ തൊണ്ടമാനും അന്യോന്യം കലഹിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനത്തിന് അവകാശം മകനാണ് എന്ന ഒരു വാദം വസുദാനനും, ജ്യേഷ്ഠൻ്റെ കാലശേഷം ആ സ്ഥാനത്തിന് അവകാശം അനുജനായ എനിക്കാണെന്ന തൊണ്ടമാനും ശക്തിയോടുകൂടി വാദിച്ചു. വാദപ്രതിവാദം മൂർച്ഛിച്ചു. അവസാനം രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറായി. ഇരുവരും അഗസ്ത്യാശ്രമത്തിനോട് പോയി യുദ്ധത്തിന് സഹായിക്കുവാൻ ശ്രീനിവാസനോട് അപേക്ഷിച്ചു. ശ്രീനിവാസൻ രണ്ടുപേരെയും നോക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇരുവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഭക്തനായ തൊണ്ടമാന് ശംഖുചക്രം കൊടുത്ത് പറഞ്ഞയച്ചു. വസുദാനൻ്റെ പക്ഷത്ത് ശ്രീനിവാസൻ ചേർന്ന് യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ രണ്ടു പക്ഷത്തും സൈന്യങ്ങൾ വളരെയധികം നശിച്ചു. ശ്രീനിവാസൻ രഥത്തിൽ കയറി യുദ്ധം ചെയ്തു. തൊണ്ടമാൻ്റെ മകൻ ശ്രീനിവാസനോട് ഭയങ്കരമായി യുദ്ധം ചെയ്തു. ശ്രീനിവാസൻ തൊടുക്കുന്ന ബാണത്തെ തടുക്കുവാൻ തൊണ്ടമാൻ്റെ മകനെ ആയില്ല. ഇതെല്ലാം കണ്ടുനിന്ന പത്മാവതി ദേവി പറഞ്ഞു, പ്രഭു, നമുക്ക് ഇരുവരും സമന്മാരല്ലേ? രാജ്യത്തെ രണ്ടായി ഭാഗിച്ച് രണ്ടു പേർക്കും വീതം കൊടുക്കുക എന്ന്. ഇത് കേട്ട ശ്രീനിവാസനോ വസുദാനനെയും തൊണ്ടമാനെയും വിളിച്ചു വരുത്തി ഒരു ഉടമ്പടി ഉണ്ടാക്കി രാജ്യത്തെ രണ്ടു ഭാഗമായി ഭാഗിച്ച് ഇരുവർക്കും കൊടുത്തു. വസുദാനനും തൊണ്ടമാനും ശ്രീനിവാസൻ്റെ ആഗ്രഹപ്രകാരം വളരെ സന്തോഷത്തോടുകൂടി അവരവരുടെ രാജ്യം ഭരിച്ചു. അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ആറുമാസം പൂർത്തിയാക്കി ശ്രീനിവാസനും പത്മാവതി ദേവിയും ബഹുളാദേവിയും. അതിനുശേഷം അഗസ്ത്യ മഹർഷിയോട്
വിട ചോദിച്ച് മൂവരും ശേഷാചലത്തിൽ വന്നു ചേർന്നു. അതിനുശേഷം തൻ്റെ ഭക്തനായ തൊണ്ടമാനെ ശ്രീനിവാസൻ വിളിച്ചു വരുത്തി. അങ്ങ് പൂർവജന്മത്തിൽ രംഗദാസ് എന്ന ഭക്തനായിരുന്നു. അങ്ങയുടെ ജന്മസാഫല്യമായിട്ടാണ് താങ്കൾ ഈ ജന്മത്തിൽ മഹാരാജാവായി തീർന്നത്. അങ്ങനെയാണ് എനിക്കും താങ്കൾക്കും നല്ല ഒരു ബന്ധം ഏർപ്പെട്ടത് തന്നെ. ഞാൻ ഈ ശേഷാചലത്തിൽ കലിയുഗം അവസാനിക്കുന്നതുവരെ സ്ഥിരമായി താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീ വരാഹസ്വാമിയുടെ പുഷ്കരണിക്കടുത്ത് എനിക്ക് തന്നിട്ടുള്ള സ്ഥലത്ത് താങ്കൾ എനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കണം. ഇത് കേട്ട് തൊണ്ടമൻ വളരെ സന്തോഷത്തോടുകൂടി ശ്രീനിവാസിൻ്റെ ആജ്ഞപ്രകാരം അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ തുടങ്ങി. തൊണ്ടമാൻ വളരെ വിശാലമായി തന്നെ അനേകം മുറികളോടുകൂടിയും മണ്ഡപങ്ങളോടുകൂടിയും ഗജശാല, അശ്വശാല, ഗോശാല തുടങ്ങിയവയെല്ലാം നിർമ്മിച്ച് വലിയ ഒരു ഗോപുരം തന്നെ നിർമ്മിച്ചു. അതിനുശേഷം ഈ വിവരം ശ്രീനിവാസനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനിവാസനാകട്ടെ മൂന്ന് ലോകങ്ങൾക്കും ഈ വിവരത്തെ അറിയിച്ചു. ബ്രഹ്മാവ്, മഹേശ്വരൻ, മറ്റു ദേവാദിദേവർമാർ എല്ലാവരും ശേഷാചലം വന്നു ചേർന്നു. നല്ല ഒരു ശുഭമുഹൂർത്തത്തിൽ പത്മാവതി സമേതനായ ശ്രീനിവാസൻ ക്ഷേത്രത്തിലുള്ള ആനന്ദ നിലയത്തിൽ പ്രവേശിച്ചു. ശ്രീനിവാസൻ്റെ ക്ഷേത്രപ്രവേശന സമയത്ത് അതിഥികൾക്ക് ഗംഭീര സദ്യ നൽകി ദക്ഷിണ താമ്പൂരാദികളും ചന്ദന വസ്ത്രാഭരണങ്ങളും കൊടുത്ത് സൽക്കരിച്ച് പറഞ്ഞയച്ചു. തൊണ്ടമാൻ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ശ്രീനിവാസിൻ്റെ പ്രവേശനത്തിന് ശേഷം ബ്രഹ്മാവ് രണ്ട് കെടാവിളക്കുകൾ കത്തിച്ചു. ഈ കെടാവിളക്കുകൾ കലിയുഗ അവസാനം വരെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പ്രമാണം. ബ്രഹ്മാവ് ശ്രീനിവാസനെ നോക്കി, അങ്ങയ്ക്ക് ഉത്സവം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ശ്രീനിവാസൻ സമ്മതിച്ചു. ലോകക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് മംഗളകാര്യങ്ങളും വേണ്ടെന്ന് എപ്പോഴും ഞാൻ പറയില്ല. അതിന് ബ്രഹ്മാവ് അങ്ങയെ സേവിക്കുന്ന ഭക്തജനങ്ങൾക്ക് സകല സമ്പത്തും ഐശ്വര്യങ്ങളും കൊടുത്ത് ആയുരാരോഗ്യത്തെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവന്മാർ തൊണ്ടമാനെ വരുത്തി ഉത്സവത്തിന് വേണ്ട വാഹനങ്ങൾ നിർമ്മിക്കുവാൻ പറഞ്ഞു. തൊണ്ടമാൻ വിശ്വകർമാവിനെ വരുത്തി വാഹനങ്ങളെ നിർമ്മിച്ചു. ധ്വജസ്തംഭം, സർവഭൂപാല, ഹംസവാഹനം, ശേഷവാഹനം, സിംഹവാഹനം, ഗരുഡവാഹനം, ഗജവാഹനം, സൂര്യപ്രഭ, ചന്ദ്രപ്രഭ, കൽപവൃക്ഷകവാഹനം, ഹനുമന്തവാഹനം, അശ്വവാഹനം, രഥവാഹനം, മുത്തുപ്പന്തൽ എന്നിവയെല്ലാം കൊണ്ട് വളരെ ഗംഭീരമായി തന്നെ ബ്രഹ്മാവ് ശ്രീനിവാസന് മഹോത്സവം നടത്തി. ഈ ഉത്സവത്തിന് കർണാടക, കേരളം, ആന്ധ്ര, ബംഗ, കലിംഗ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും രാജാക്കന്മാരും ജനങ്ങളും വന്നു ചേർന്നു. ബ്രഹ്മാവ് നടത്തിയ ഈ ഉത്സവമായതുകൊണ്ടാണ് ഈ ഉത്സവത്തെ ബ്രഹ്മോത്സവം എന്ന് പറയുന്നത്. എല്ലാ വർഷവും കന്നിമാസത്തിൽ ബ്രഹ്മോത്സവം നടക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഈ വർഷത്തെ ബ്രഹ്മോത്സവത്തിൻ്റെ സമയത്തെക്കുറിച്ചും അതുപോലെ തന്നെ അന്ന് നടക്കുന്ന ഗരുഡ സേവ, അതുപോലെ തന്നെ മറ്റുള്ള വിശേഷങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൊതുവേ തമിഴ്നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിലുള്ളവർക്കും എല്ലാം തന്നെ കന്നിമാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ആ മാസത്തെ പുരട്ടാസി മാസം എന്നാണ് പറയുന്നത്. ഈ പുരട്ടാസി മാസത്തിലാണ് തിരുപ്പതി വെങ്കടാചലപതിക്ക് ബ്രഹ്മോത്സവം നടക്കുന്നത്. ഈ ഒരു മാസങ്ങൾ തന്നെ അവരാരും മത്സ്യമാംസാദികൾ കഴിക്കാതെ ശനിയാഴ്ച തോറും വ്രതം ഇരുന്ന് ഭഗവാനെ സേവിക്കുന്നവരാണ്. ഈ ബ്രഹ്മോത്സവ ദിവസം ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. സാധിക്കുമെങ്കിൽ ഈ വർഷത്തെ ബ്രഹ്മോത്സവമായ സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെയാണ് ഇപ്രാവശ്യത്തെ ബ്രഹ്മോത്സവം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കഥയിൽ നമ്മുടെ മഹാലക്ഷ്മി അമ്മ വന്നിട്ടില്ല. അപ്പോൾ അടുത്ത നമ്മുടെ ഭാഗത്തിൽ മഹാലക്ഷ്മി അമ്മയും പത്മാവതി ദേവിയും ശ്രീനിവാസ ഭഗവാനും ചേർന്നുള്ള സംവാദത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടുമായി നന്ദിയും പറയുന്നു. കാരണം ഭഗവാന്റെ പുരാണ കഥ കേൾക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കൃപകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനഃപൂർവ്വമായി തിരുപ്പതി വെങ്കടാചലപതിയോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.